സ്നാപക യോഹന്നാൻ പ്രഘോഷണം തുടങ്ങുന്നത് തന്നെക്കാൾ വലിയവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈ വലിപ്പം എന്തിലാണെന്ന് ഉടനെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ജലത്തിൽ സ്നാനം ചെയ്യും, എന്നാൽ അവനോ അവൻ ദൈവാരൂപിയിൽ നിങ്ങളെ കുളിപ്പിക്കും. ജലസ്നാനം ദൈവാരൂപിയിലുള്ള സ്നാനം. ശരിക്കു പറഞ്ഞാൽ ഇതൊരു മെറ്റഫറാണ്. ജലസ്നാനം എന്ന് പറയുന്നത് അന്നത്തെ തോറ പഴയ നിയമം പ്രതിനിധാനം ചെയ്തതൊക്കെ. ഈ പറയുന്ന ദൈവാരൂപിയിലുള്ള സ്നാനമെന്ന് പറയുന്നത് യേശുക്രിസ്തുവും യേശുക്രിസ്തു കൊണ്ടുവരുന്നതിനെ പ്രതിനിധാനം ചെയ്യുന്നു. അങ്ങോട്ട് ഒരു മാറ്റം, ഏത് ജലസ്നാനത്തിൽ നിന്നും ദൈവാരൂപിയിലേക്ക് മാറാനാണ് സ്നാപകം പറയുന്നത്. ഇത് ഏറ്റവും വ്യക്തമായിട്ട് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1:17 നിയമം മോശ വഴി നൽകപ്പെട്ടു, എന്നാൽ യേശുക്രിസ്തു വഴി സത്യവും കൃപയും. ഈ നിയമത്തിൽ നിന്നും സത്യത്തിലേക്കും കൃപയിലേക്കും മാറാനാണ് അത്തരമൊരു ഷിഫ്റ്റിനാണ് സ്നാപകൻ ആവശ്യപ്പെടുന്നത്. ഇത് മലയിലെ പ്രസംഗത്തിൽ ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പഴയ വീഞ്ഞ് പുതിയ വീഞ്ഞ്, പുതിയ വീഞ്ഞിന് പഴയത് വിട്ടിട്ട് പുതിയ തോൽക്കുടം വേണം. അത് മുന്നോട്ട് പോകുമ്പോൾ വിശദീകരിക്കുന്നുണ്ട്, 1 മൈല് പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈല് ഈ എക്സ്ട്രാ ആയിട്ടുള്ളതാണ് ഈ പറയുന്ന ദൈവാരൂപിയിലുള്ള സ്നാനത്തിൻ്റെ ലക്ഷണം. അത് വീണ്ടും ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ, സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണ. ഈ നിയമത്തിൽ നിന്നും കരുണയിലേക്കും കൃപയിലേക്കുമുള്ള ഒരു ഷിഫ്റ്റാണ്. എന്നാൽ ഇവിടെ എത്തിയിട്ടുണ്ടോ? ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, വഞ്ചി പിന്നെയും തിരുനക്കര തന്നെ. എന്താ സംഭവം? ഒരുത്തനൊരു സന്ധ്യയ്ക്ക് തിരുനക്കര നിന്ന് വള്ളത്തെ കയറി തുഴയാൻ ആരംഭിച്ചു. രാത്രി മുഴുവൻ കഠിനമായിട്ട് തുഴഞ്ഞു. നേരം വെളുത്തപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തി എന്ന സന്തോഷത്തോടെ നോക്കിയപ്പോഴാണ് വഞ്ചി പിന്നെയും തിരുനക്കര തന്നെ. കാരണമെന്താണ്? ഈ വള്ളത്തിൻ്റെ കെട്ടഴിച്ചിട്ടില്ലായിരുന്നു. ചോദ്യം ഇതാ, ജലസ്നാനം പ്രതിനിധാനം ചെയ്യുന്നതല്ല നിയമം, പഴയ നിയമം, മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ ഇതിൽ തന്നെ കെട്ടപ്പെട്ടാണോ കിടക്കുന്നത്? ആ കെട്ടഴിക്കാതെ വലിയവനിലേക്ക്, ദൈവാരൂപിയിലുള്ള സ്നാനത്തിലേക്ക്, യേശുക്രിസ്തു കൊണ്ടുവരുന്ന കൃപയിലേക്ക്, ഉദാരതയിലേക്ക്, കാരുണ്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. സ്നാപകൻ ഇന്ന് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ഇത്തരമൊരു മാറ്റത്തിനാണ്. ജലസ്നാനം പ്രതിനിധാനം ചെയ്യുന്നതിൽ കെട്ടപ്പെട്ട് കിടക്കാതെ അതിലും വലിയവൻ യേശുക്രിസ്തു, അവൻ കൊണ്ടുവരുന്ന കൃപയിലേക്കും കാരുണ്യത്തിലേക്കും ആത്മീയതയിലേക്കും നീങ്ങുക.